ഞാന് ഇതിനു മുമ്പ് നമ്മൾ ചെയ്തു വന്ന കാര്യത്തിന്റെ ഒരു കണ്ടിന്യൂറ്റി പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ആ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ആദ്യം മാസപ്പടി വിഷയവുമായി ബന്ധപ്പെട്ട് മാസപ്പടി വിഷയത്തിലെ ഫസ്റ്റ് സി പി എം കൊണ്ടുവന്ന ഡിഫൻസ് നികുതി അടച്ചിട്ടുണ്ട് എന്ന വാദം ഉന്നയിച്ചു. രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഏർപ്പാടാണ് നികുതി അടച്ചെന്നത്. അതിന് ഞാനൊരു ഔദ്യോഗികമായി നിങ്ങളെല്ലാവരും താങ്കെ അതിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ധനമന്ത്രിക്ക് പരസ്യമായ ഒരു കത്ത് കൊടുക്കുകയുണ്ടായി. മാധ്യമങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു, മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് റിലീസ് ചെയ്ത ലെറ്ററാണ്. രണ്ടു മാസം കഴിഞ്ഞപ്പോഴാണ് അതിന്റെ മറുപടി വന്നത്. അതിന്റെ മറുപടി വരാൻ കാരണം, ഞാൻ കത്ത് കൊടുത്തു, കത്ത് കൊടുത്തിട്ട് ധനവകുപ്പിൽ നിന്നും പ്രതികരണം ഉണ്ടാകാതെ വന്നപ്പോ പാരലി ആർ ടി ഐ ആപ്ലിക്കേഷൻ കൊടുക്കുകയും ആർ ടി ഐ ആപ്ലിക്കേഷൻ ഡിനൈ ചെയ്യുകയും ആ വിശദാംശങ്ങൾ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആർ ടി ഐ ആപ്ലിക്കേഷൻ മടക്കുകയും ചെയ്തപ്പോ അത് മാധ്യമങ്ങൾ വാർത്തയാക്കി. അപ്പോ ആ പെർസെപ്ഷൻ അവർക്കെതിരെ വരുന്നു. പെട്ടെന്ന് പിറ്റേ ദിവസം, പിറ്റേന്റെ പിറ്റേ ദിവസമാണ് ധനവകുപ്പിന്റെ ഞാൻ എന്റെ ഭാഷയിൽ പറഞ്ഞ ക്യാപ്സ്യൂള് പുറത്തു വന്നു. ഞാൻ അതിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് എന്റെ ചോദ്യം വളരെ സ്പെസിഫിക് ആയിരുന്നു. അതായത് മാസപ്പടി എന്ന് പറയുന്ന വിഷയത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള 1.72 crores, ആ 1.72 crores സംസ്ഥാനത്തിന് കിട്ടേണ്ട നികുതി കിട്ടിയിട്ടുണ്ടോ എന്നതാണ്, അല്ലെങ്കിൽ അതിന് അടക്കേണ്ട നികുതി അടച്ചിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. അവർ മറുപടി പറഞ്ഞപ്പോ വളരെ ക്ലവറായിട്ട് എക്സാലോജി, അപ്പൊ ഈ 1.72 crores എന്ന് പറയുന്നത് എക്സാലോജിക്കും വീണയും ചേർന്ന് വാങ്ങിയ പണമാണ്. രണ്ട് അക്കൗണ്ടില് രണ്ട് ട്രാൻസാക്ഷൻ, രണ്ട് എഗ്രിമെന്റ്, രണ്ട് പ്രോസസ്സിൽ വാങ്ങിയ പണമാണ്. അപ്പോ ധനവകുപ്പ് മറുപടി പറയുമ്പോൾ എക്സാലോജിക്കിന് മാത്രം പരാമർശം പറയുകയും ഞാൻ തന്നെ എക്സാലോജിക്കിന്റെ നികുതി അടച്ചിട്ടുള്ളതാണെന്ന് ഞാൻ തന്നെ നേരത്തെ പറയുകയും ചെയ്തിട്ടുള്ളതാണ്. വീണയെ സംബന്ധിച്ച് അവസാനം ധനമന്ത്രി ഈ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കണം, പേഴ്സണലായിട്ട് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല എന്നെല്ലാം പറഞ്ഞ് ഒഴിഞ്ഞുകൊടുക്കുക. അവസാനം വന്നിട്ട് മാധ്യമങ്ങളില് വീണ ജി എസ് ടി അടച്ചതിന്റെ രേഖ എന്നുള്ളതിന് ഒരു ദിവസം വൈകുന്നേരം അങ്ങനെ ഒരു പ്രചരണം ഉണ്ടാക്കുകയും അങ്ങനെ ഒരു പുകമറ സൃഷ്ടിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഞാൻ ക്ലാരിറ്റിയോടുകൂടി 16-17 വീണ ജി എസ് ടി അടച്ച ഒരു, അല്ലെങ്കിൽ ടാക്സ് അടച്ച, അന്ന് ജി എസ് ടി ഇല്ല, 16-17 വീണ ഒരു നികുതിയും അടച്ചതായിട്ടുള്ള രേഖ കാണാൻ കഴിയുന്നില്ലെന്നും അടച്ചായി മനസ്സിലാക്കുന്നില്ല എന്നും, 17-18 അവർ വാങ്ങിയ തുക 60 lakh rupees അതിൽ 25 lakh rupees മാത്രമായി ജി എസ് ടി അടച്ചതിന്റെ ജി എസ് ടി ആർ 9, അതായത് ഒരു വർഷം അവർ അടച്ച മൊത്തം ജി എസ് ടി കൺസോളിഡേറ്റ് ചെയ്ത് വരുന്ന, ഇനി മാറ്റാൻ പറ്റില്ലാത്ത മഹാ രേഖയിൽ ഞാൻ പുറത്തു വിടുകയുണ്ടായി. അപ്പോഴും ധനവകുപ്പ് അതിനെക്കുറിച്ച് പിന്നെ മൗനമാണ്. അപ്പൊ മുഴുവൻ നികുതി കിട്ടിയില്ല. ഞാൻ ഇന്ന് പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് സംസ്ഥാനത്ത് നടക്കുന്ന വലിയ അഴിമതിയും കൊള്ളയും, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അഴിമതിയും കൊള്ളയും മറച്ചു പിടിക്കുന്നതിനും അതിനെ സംരക്ഷിക്കുന്നതിനും സംസ്ഥാനത്തിന്റെ വിവിധ വകുപ്പുകളും സർക്കാർ സംവിധാനങ്ങളും അതിന് കൂട്ടുനിൽക്കുകയോ ഉടപിടിക്കുകയോ അല്ലെങ്കിൽ ആ വകുപ്പുകളെ ദുരുപയോഗം ചെയ്യുകയോ ചെയ്യുക. മാസപ്പടി വിഷയം മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നത് തടയാൻ ആസൂത്രിതമായ പരിശ്രമം സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ആദ്യം ഈ വിഷയം ഉന്നയിച്ചപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു ഇതിന്റെ നാൾവഴികളും ഇതിന് അനുബന്ധമായ രേഖകളും തെളിവുകളും ഞാൻ പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ പ്രോസസ്സിന്റെ ഭാഗമായി മുന്നോട്ട് പോകുമ്പോ ഞാനൊരു എം എൽ എ എന്ന നിലയിൽ സർക്കാരിനോട് ആവശ്യപ്പെടുന്ന വിവരങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാൻ സർക്കാർ തയ്യാറാകുന്നില്ല. പല വിവരം, നിർണായകമായ വിവരങ്ങളും ചോദിക്കുമ്പോ മനഃപൂർവമായി മറുപടി തരാതെ സർക്കാർ ഒഴിഞ്ഞു മാറുക, അല്ലെങ്കിൽ സർക്കാർ മറുപടി തരാതെ ഒരു എം എൽ എ എന്ന നിലയിൽ എന്റെ അവകാശത്തിന്റെ ലംഘനം കൂടിയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്.
കാരണം ഞാൻ ഇന്നത്തെ ദിവസം പ്രസംഗിക്കാറ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഞാനൊരു പൗരൻ എന്ന നിലയിൽ എനിക്ക് വിവരം ചോദിക്കാൻ പറ്റുന്നത് ആർടിഐ പ്രകാരമാണ് ആർടിഐ പ്രകാരം ഒരു സാധാരണ പൗരൻ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അതിനുള്ള വിവരം ഒരു മാസത്തിനകത്ത് കൊടുക്കണമെന്നതാണ് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം എന്നാൽ ഞാൻ എംഎൽഎ എന്ന നിലയിൽ ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്ത കത്തുകൾക്ക് സർക്കാർ വിവരങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാതെ വെച്ചുകൊണ്ടിരിക്കുകയാണ് വിവരങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യുന്നു ഒരു മാസം എനിക്കൊരു എംഎൽഎ എന്ന പ്രിവിലേജ് ഇല്ലെങ്കിലും ഒരു പൗരൻ എന്ന പ്രിവിലേജ് വെച്ചുകൊണ്ടാണെങ്കിലും എനിക്ക് മറുപടി തരേണ്ട സമയം കഴിഞ്ഞു ഇവർ മറുപടി തരുന്നില്ല സർക്കാർ നിർണായകമായി കാര്യങ്ങളുടെ മറുപടി തരാത്തത് മാസത്തടി അഴിമതി മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു കാരണം ഞാൻ ശേഖരിക്കാൻ ശ്രമിക്കുന്ന വിവരങ്ങളും അല്ലെങ്കിൽ ഞാൻ പുറത്തു കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും മാസത്തടി വിഷയം നേരിട്ട് മുഖ്യമന്ത്രിയിലെത്തും എന്നതുകൊണ്ടാണ് എന്നാൽ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഞാൻ കൊടുത്ത നാല് കത്തുകൾ ഞാനിവിടെ ഇത് ചെയ്യുന്നുണ്ട് അതായത് ഫസ്റ്റ് ഞാൻ ഒന്ന് അഴിമതിയുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും അഴിമതി എക്സ്പോസ് ചെയ്യുന്ന തനിക്കെതിരെ വിജിലൻസ് കേസ് എന്നുള്ള അഴിമതി സർക്കാർ കൊടുത്തതെന്ന് അന്ന് ഞാൻ ഇവിടെ ഇതേ സ്ഥലത്ത് മാധ്യമങ്ങളെ കണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തോട് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു എനിക്കെതിരെ നടത്തുന്ന ഈ വിജിലൻസ് കേസ് ഇതൊരവസരമായി അതായത് സർക്കാരിന്റെ ഇരട്ടത്താപ്പും സർക്കാർ സംവിധാനങ്ങളെ എങ്ങനെയാണ് ദുരുപയോഗം ചെയ്യുന്നതും എതിരാളികളെ അടിച്ചമർത്താനും താൽപ്പര്യക്കാരെ സംരക്ഷിക്കാനും വേണ്ടി സർക്കാരിന്റെ അധികാരം എങ്ങനെയാണ് ദുർവിനിയോഗം ചെയ്യുന്നത് എന്ന് തെളിയിക്കാൻ ഞാനിതൊരു അവസരമായി ഉപയോഗിക്കും അല്ലെങ്കിൽ അവസരമാക്കിയെടുത്ത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ 21/9 നൽകിയ ഒരു കത്തം ഒരു മാസം കഴിഞ്ഞ് ഒരു മാസം 10 ദിവസവും കഴിഞ്ഞിരിക്കുകയാണ് അതിനകത്ത് ഞാൻ ചോദിച്ചിരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് സർക്കാരിന് മുമ്പിൽ വിജിലൻസ് കേസ് അല്ലെങ്കിൽ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് പ്രോസിക്യൂഷൻ അനുമതി ചോദിച്ച് എത്ര അപേക്ഷകൾ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നു നിങ്ങൾ എത്ര അപേക്ഷകൾക്ക് അനുമതി നൽകി അതായത് അഴിമതി നടത്തിയെന്ന് അല്ലെങ്കിൽ അഴിമതി ഉണ്ടെന്ന് പ്രാഥമികമായി കണ്ടെത്തി കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വിജിലൻസ് അനുമതി ചോദിച്ച് എത്ര ഫയലുകൾ എത്ര അപേക്ഷകൾ നിങ്ങളുടെ മുമ്പിൽ വന്നു ഇതിൽ നിങ്ങൾ എത്ര പേർക്ക് അനുമതി നൽകി അല്ലെങ്കിൽ നൽകാത്തത് എന്തുകൊണ്ട് നൽകാത്ത കേസുകളുണ്ട് നൽകാത്തത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ സ്വാഭാവികമായിട്ട് ചെയ്യുന്നത് ആ വിവരം തരുന്നതിന് ഒരു പ്രയാസമില്ല വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് തരാവുന്നതാണ് ഇതുവരെ എംഎൽഎ എന്ന നിലയിൽ ഞാൻ ചോദിച്ചിട്ട് അതിന് മറുപടി തന്നിട്ടില്ല രണ്ടാമത്തത് മാസം രണ്ടാമത്തത് 30/9 കൊടുത്ത കത്തുണ്ടായിരുന്നു സർക്കാർ ഡിപ്പാർട്ട്മെന്റ് കൊടുത്തുകൊണ്ടായിരുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കൊടുത്തുകൊണ്ടായിരുന്നു അതുകൂടാതെ ഏറ്റവും ഒടുവിലായി കൊടുത്ത ഈ മാസപ്പടി അഴിമതി റിലേറ്റ് ചെയ്യുന്ന വകുപ്പുകളുമായി ബന്ധപ്പെട്ട് കൊടുത്ത ഒരു കത്തുകൾക്കും സർക്കാർ മറുപടി നൽകുന്നില്ല ഈ മറുപടി നൽകാത്തത് മാസപ്പടി വിഷയം മുഖ്യമന്ത്രിയിലേക്ക് എത്തും എന്ന ഭയം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് നേരത്തെ ഇത് കൂടാതെ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ എനിക്കെതിരെ ഉള്ള ആരോപണങ്ങളും കാര്യങ്ങൾക്കുമൊക്കെ അന്വേഷണവും അല്ലെങ്കിൽ അതുമായിട്ട് സഹകരിച്ച് ഇപ്പോ എന്റെ ഉപയോഗ കേസിൽ വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് അവർ എന്റെ പാർട്ട്നേഴ്സായിട്ട് അതിലുണ്ടായിരുന്നവരെ വിളിക്കുകയും അവരെല്ലാം ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുകയും അവരെല്ലാം വിവരങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യുകയും ചെയ്തു എനിക്ക് ഞാൻ ഭൂമി വാങ്ങിയ അല്ലെങ്കിൽ എനിക്ക് വിറ്റ അവരുടെ അടുത്ത് വിജിലൻസ് പോവുകയും അതിനുള്ള സന്തോഷം നൽകുകയും അവരും അവരുമായി സഹകരിക്കുകയെല്ലാം ചെയ്തു ഇനി ഞാൻ മുഖ്യമന്ത്രിക്കെതിരെ ഒരു വിജിലൻസ് പരാതി കൊടുത്ത് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു അതിനിപ്പോ ഏകദേശം ഒരു മാസം കഴിയുകയാണ് ഞാൻ കൊടുത്ത പരാതി വളരെ വിശദമായി എല്ലാ ഡീറ്റെയിൽസും വെച്ച് കൊടുത്തു അതുകൂടാതെ വിജിലൻസ് ഡയറക്ടർ നേരിട്ട് കണ്ട് ഈ പരാതിയിൽ ഞാൻ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ തെളിയിക്കാൻ കഴിയുന്ന വസ്തുതകൾ ഞാൻ വിജിലൻസിന് കൈമാറാനും വിജിലൻസിന് മൊഴി തരാനും തയ്യാറാണ് എന്നും അറിയിച്ചിരുന്നു നാളിതുവരെ ആ കേസിൽ
ഒരു പുരോഗതിയും വിജിലൻസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അവരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ടോ, പ്രാഥമിക അന്വേഷണം നടത്തുന്നുണ്ടോ, ഉണ്ടെങ്കിൽ, കാരണം ഞാൻ ആ വിജിലൻസ് പരാതിയിൽ എല്ലാ ഡീറ്റെയിലും ഞാൻ അല്ലെങ്കിൽ എല്ലാ തെളിവുകളും എന്റെ പക്കലുള്ള എല്ലാ തെളിവുകളും അതോടൊപ്പം വെച്ചിട്ട് പക്ഷേ വിജിലൻസ് ഡയറക്ടർ നേരിട്ട് കണ്ട് വേണ്ട തെളിവുകൾ ഞാൻ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ഹാജരാക്കാൻ തയ്യാറാണ് എന്നും പറഞ്ഞിരുന്നു. കാരണം അഡ്വാൻസ് ആയി ഈ തെളിവുകൾ നമ്മൾ കൊടുത്താൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ, അതിന് ബാക്ക് ഫയൽസ് കറക്റ്റ് ചെയ്യാനും അതിന്റെ മുമ്പോട്ടുള്ള കാര്യങ്ങളിൽ അതിൽ കറക്ഷൻ വരുത്താനും ഗവൺമെന്റ് ശ്രമിക്കും എന്നൊരു ബോധ്യമുണ്ട്. ഇന്ന് ഞാൻ ചോദിച്ച വിവരങ്ങൾ, ഞാൻ ചോദിച്ച വിവരങ്ങൾ എന്തെങ്കിലും ആയിട്ടുകൂടി ആ വിവരങ്ങൾ ഈ സർക്കാർ നൽകാത്തത് ഈ തെളിവുകളിൽ വേണ്ട മാനിപ്പുലേഷൻസോ അല്ലെങ്കിൽ വേണ്ട റീഅറേഞ്ച്മെന്റ്സോ വേണ്ട കാര്യങ്ങളോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലെങ്കിൽ ഒരാപ്പേ പ്രകാരം കൊടുത്താൽ ഒരു മാസത്തിനകത്ത് മറുപടി തരണം എന്നിരിക്കെ ഞാനൊരു എം എൽ എ എന്ന നിലയിൽ സർക്കാർ വകുപ്പുകൾക്കും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി പറയാത്തത് ദുരൂഹമാണ്. ഇത് മാസപ്പടി വിഷയം മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നതിന് തടയുന്നതിന് വേണ്ടിയിട്ടാണ് എന്നതാണ് ഞാൻ ഇന്നത്തെ ദിവസം ഉന്നയിക്കുന്ന വിഷയം. നേരത്തെ ഞാൻ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ധനവകുപ്പിന് കൊടുത്ത കത്തിന് നൽകിയ വളരെ ആംബിഗ്യസ് ആയിട്ടുള്ള, വളരെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള മറുപടി നമ്മളെല്ലാവരും കണ്ടതാണ്. സമാനമായ നിലയിൽ ഈ ക്യാപ്സ്യൂളുകൾ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മറുപടി എത്രയും തരുമായിരിക്കും. പക്ഷേ ഇത് ഡിലേ ചെയ്യുന്നത് പർപ്പസ്ഫുൾ ആണ്. കാരണം ഹൈക്കോടതി നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇതുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ വിവരങ്ങൾ കൂടി വന്നാൽ മാത്രമേ, ഇപ്പോ നമ്മൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന വിവരങ്ങൾ കൂടി വന്നാലേ സമ്പൂർണമായി സമഗ്രമായി മാസപ്പടി അഴിമതിയുടെ വ്യാപ്തിയും അല്ലെങ്കിൽ അതിന്റെ യഥാർത്ഥ വശങ്ങളും കേരളത്തിന്റെ പ്രസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ കഴിയൂ. സർക്കാരിന്റെ ഈ മൗനം അല്ലെങ്കിൽ ഈ ചോദ്യങ്ങളോടുള്ള നിഷേധഭാവം, ഇത് മുഖ്യമന്ത്രിയെ കുടുംബത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ വിചാരിച്ചത് പൊതുസമൂഹം അറിയണം. കാരണം ഈ ചോദ്യങ്ങൾ ഇനി പൊതുസമൂഹത്തിൻ്റെതായി ഉയർന്നു വന്ന് മാധ്യമങ്ങളടക്കം ഈ ചോദ്യങ്ങളുടെ മറുപടി തരണം എന്നാണ് എന്റെ ഇന്നത്തെ എന്റെ ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് സമാനമായി മറ്റൊരു വിഷയം. ഞാനിപ്പോൾ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം തുടങ്ങിയതിന് പിന്നാലെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എല്ലാ കോണുകളിൽ നിന്നും യഥാർത്ഥത്തില് അഴിമതികളുടെ കഥകളും അല്ലെങ്കിൽ അഴിമതിയുടെ തെളിവുകളും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും ജനങ്ങളിങ്ങനെ ഒരുപാട് എന്റെ അടുത്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കൂടി എടുത്ത് എല്ലാം കൂടി എനിക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊരു പുതിയൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ പുതിയൊരു സാധ്യത അല്ലെങ്കിൽ പുതിയൊരു ആശയം കേരളത്തിലെ വിദ്യാർത്ഥി യുവജനങ്ങൾക്ക് മുമ്പിൽ വെക്കാൻ കൂടി ഞാൻ ഇന്നത്തെ ദിവസം ആഗ്രഹിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, കേരളത്തിന്റെ പൊതുസമൂഹം അഴിമതിക്കെതിരെ വലിയൊരു പോരാട്ടം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അഴിമതി തുടച്ചു നീക്കാതെ നമുക്ക് നമ്മുടെ സംസ്ഥാനത്തെ നന്നാക്കാൻ കഴിയില്ല. ഞാൻ ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ കേരളത്തിലെ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം മുഴുവൻ ഞാനൊരു അമാനുഷികനോ അല്ലെങ്കിൽ സൂത്രമാനോ ഒന്നുമല്ല. ഞാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ വിദ്യാർത്ഥി യുവജന രംഗത്ത് നിൽക്കുന്ന പ്രവർത്തിക്കുന്നവരോ അല്ലാത്തവരായിട്ടുള്ളവരോ ഈ അഴിമതിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം നമ്മുടെ യുവാക്കൾ ഒരു സംസ്കാരമായി ഏറ്റെടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കാം. അങ്ങനെ ഒരു അഭ്യർത്ഥന ഞാൻ മുമ്പോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുക. കാരണം ഇത് ഒരു എം എൽ എക്ക് മാത്രം നടത്താൻ കഴിയുന്നതോ അതല്ലെങ്കിൽ പൊതുപ്രവർത്തകർക്കോ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ വലിയ സ്ഥാനമാനങ്ങളും പദവിയും ഉള്ളവർക്കോ മാത്രം നടത്തേണ്ടതോ നടത്താൻ പറ്റുന്നതോ കാര്യമല്ല. നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ്, സമൂഹത്തോടുള്ള നിങ്ങളുടെ പ്രതിബദ്ധത. ഞാൻ കഴിഞ്ഞ ഏറെ നാളുകളായി വിദ്യാർത്ഥികളോട് യുവാക്കളോട് നിങ്ങൾ പൊതുരംഗത്തെ രാഷ്ട്രീയ രംഗത്തെ സജീവമാകണമെന്ന് പറയുമ്പോൾ അവരെല്ലാം അതിൽ നിന്നും വിട്ടു നിൽക്കുന്നതോ അല്ലെങ്കിൽ മാറി നിൽക്കുന്നതോ കാരണമായി പറയുന്നത് രാഷ്ട്രീയം എന്ന് പറയുന്നത് കേവലം കക്ഷി രാഷ്ട്രീയവും വഴക്കും സമരവും അടിയും പിടിയും ബഹളവും ഞങ്ങൾക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രവർത്തനവും അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലായിട്ട് കേരളവർമ്മയിലെ സംഭവം നമ്മൾ കണ്ടു. തെരഞ്ഞെടുപ്പിൽ ജയിച്ച ഒരു ഭിന്നശേഷിക്കാരനായൊരു അല്ലെങ്കിൽ അംഗദണ്ഡിതനായ ഒരു വിദ്യാർത്ഥി, അഭിമാനപൂർവ്വം കേരള ആ കോളേജിലെ വിദ്യാർത്ഥികൾ തെരഞ്ഞെടുത്ത ആ കുട്ടിയെ
എണ്ണി പരാജയപ്പെടുത്തി അല്ലെങ്കിൽ ഇരുട്ടിന്റെ മറവിൽ പരാജയപ്പെടുത്തി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ഒരു സംസ്കാരത്തിലേക്ക് എങ്ങനെയാണ് നമ്മൾ ഒരു പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾ രാഷ്ട്രീയ പ്രവർത്തകരായി വരിക. അപ്പൊ അതുകൊണ്ട് ഞാൻ മുന്നോട്ട് വെച്ച ഒരു സജഷനാണ്, അപ്പൊ നിങ്ങൾ കുട്ടികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കൊക്കെ നിങ്ങൾക്ക് പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ, നിങ്ങളുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് കാണിക്കാൻ പറ്റുന്ന നല്ല ഒരു എക്സസൈസാണ് ആന്റി കറപ്ഷൻ, അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം എന്ന് പറയുന്നത്. അങ്ങനെ ലോ കോളേജിൽ പഠിക്കുന്ന ഒരു നോയൽ എന്റെ ഓഫീസിലെ ഇന്റേൺഷിപ്പിന് വേണ്ടി വന്നതാണ്. എന്ത് ഇന്റേൺഷിപ്പാണ് ഇത് കൊടുക്കേണ്ടത് ചോദിച്ചു. ഞാൻ സാർ വില്ലിംഗ് ടു ടേക്ക് അപ്പ് എ ഫൈറ്റ് അഗൈൻസ്റ്റ് കറപ്ഷൻ, ഒരു അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് സ്വയം കമ്മിറ്റഡ് ആയിട്ട് നിൽക്കാൻ വില്ലിംഗ് ആണോ എന്ന് ചോദിച്ചു. ഹി സെഡ് യെസ്. അത് രാഷ്ട്രീയത്തിന് താല്പര്യമില്ല, ഒരു അങ്ങനെ രാഷ്ട്രീയ പാർട്ടിയിലോ രാഷ്ട്രീയ പ്രവർത്തനത്തിലോ പോകാൻ താല്പര്യമില്ല, ബട്ട് ഐ ഹാവ് മൈ സോഷ്യൽ സ്പിരിറ്റ്, എനിക്ക് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കാൻ ഞാൻ വില്ലിംഗ് ആണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ടെസ്റ്റ് ഡോസ് എന്ന നിലയിൽ ഞങ്ങൾ ടേക്കപ്പ് ചെയ്ത ഒരു കേസ് കൂടി നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാം. അത് അതിനും മറുപടികൾ വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഇതായിട്ടുള്ള കാര്യം. ഇത് ഞാൻ കൊടുത്ത അസൈൻമെന്റ് ആണ്. ഞാൻ കൊടുത്ത അസൈൻമെന്റുമായി ബന്ധപ്പെട്ട് അതിന്റെ ഇൻട്രഡക്ഷൻ മാത്രം ഞാൻ വായിക്കും. ഇൻ ദിസ് അസൈൻമെന്റ് ഐ വാസ് ഗിവൻ ദ ടാസ്ക് ഓഫ് റിസർച്ചിംഗ് ഇൻ ദ അലജ്ഡ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഫണ്ട്സ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള ഇൻ ഓർഡർ ടു പേ ഓഫ് ദ ഡെറ്റ്സ് ഓഫ് ത്രീ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നെയിംലി റബ്കോ, മാർക്കറ്റ് ഫെഡ് ആൻഡ് റബ്ബർ മാർക്ക് ടു ഫെസിലിറ്റേറ്റ് ദ സെറ്റിംഗ് അപ്പ് ഓഫ് കേരള ബാങ്ക്. കേരള ബാങ്കിന്റെ നിയമ കേരള ബാങ്കിന്റെ രൂപീകരണ സമയത്ത് അതിന്റെ കാരണം പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ ഖജനാവിൽ നിന്നും ഈ സംസ്ഥാനത്തെ മൂന്ന് കോപ്പറേറ്റീവുകൾക്ക് പണം നൽകിയിട്ടുണ്ട്. അതിന്റെ ഓർഡേഴ്സ് എല്ലാം എടുത്ത് അതിന്റെ റിസർച്ച് എല്ലാം പൂർത്തിയാക്കി അതിനൊരു എം ഒ യു ഉണ്ടായിരുന്നു. അന്ന് ഖജനാവിലെ പണം, അതായത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ സ്വത്തായിട്ടുള്ള ഖജനാവിലെ പണം അഴിമതി നടത്തി വലിയ കടബാധിതരായ റബ്കോ അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് കൊടുക്കുമ്പോൾ അന്ന് സർക്കാർ പറഞ്ഞിരുന്നത് ഇത് ആ കമ്പനികൾക്ക് ബെയിലൗട്ട് ചെയ്യുന്ന ദാനമായി നൽകുന്ന പണമല്ല, ഈ പണം തിരിച്ചു പിടിക്കാൻ വ്യവസ്ഥാപിതമായ രീതിയിലുള്ള സംവിധാനത്തിനാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാണ് ഈ സംസ്ഥാനത്തിന് അവകാശപ്പെട്ട അല്ലെങ്കിൽ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട ഖജനാവിൽ നിന്നും പണം കൈമാറിയത്. ഇതിന്റെ അകത്ത് യഥാർത്ഥത്തിൽ 238 കോടി രൂപ ഏറ്റവും കൂടുതൽ പണം നൽകിയ ഒരു കേസ് ഒരു ടെസ്റ്റ് സ്റ്റഡി എന്ന നിലയിൽ ഞങ്ങൾ എടുക്കേണ്ടായി. 238 കോടി രൂപയാണ് റബ്കോ എന്ന സ്ഥാപനത്തിന് കേരളത്തിന്റെ ഖജനാവിൽ നിന്നും സർക്കാർ നൽകിയത് 2019. 2019 നൽകിയപ്പോൾ ഉണ്ടായിരുന്ന എം ഒ യു ഉണ്ട്. ആ എം ഒ യു പ്രകാരം പണം തിരിച്ചടക്കണം. പണം എം ഒ യുന്റെ കോപ്പി ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഭാഗമായി എടുത്തിട്ടുണ്ട്. 11 ആനുവൽ ഇൻസ്റ്റാൾമെന്റ്സ് അതായത് 20 കോടി രൂപയും അതിന്റെ പലിശയും ചേർത്ത് ഓരോ വർഷവും, അങ്ങനെ 11 ഇൻസ്റ്റാൾമെന്റ്സ് ആയി റബ്കോ പണം തിരിച്ചടക്കണം എന്നതാണ് എം ഒ യുവിന്റെ ഭാഗമായി ഞങ്ങൾ അസൈൻമെന്റ് ഭാഗമായി ഞങ്ങൾ റിസർച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതായിരുന്നു ഒബ്ലിഗേഷൻ. അങ്ങനെ വരുമ്പോ ആനുവലി 20 കോടി രൂപ 9.5% പലിശ, അതായത് 1.81 കോടി രൂപ പലിശ സഹിതം ഇന്നത്തെ 21 കോടി 81 ലക്ഷം രൂപയാണ് ഓരോ വർഷവും റബ്കോ തിരിച്ചടക്കുന്നത്. അപ്പൊ ആ കണക്കിൽ ഇന്നത്തെ ദിവസം വരെ റബ്കോ 87.6 കോടി രൂപ തിരിച്ചടക്കും. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഞാൻ ഇവരെ കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ സമാനമായ രീതിയിൽ കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിന് കൊടുത്ത കത്ത് അത് 23/9 കൊടുത്താണ്. ആ കത്ത് എന്റെ പേരിൽ തന്നെയാണ് കൊടുത്തത്. ഞാൻ എം എൽ എ എന്ന നിലയിൽ കുറച്ചുകൂടി നേരത്തെ ഇത് കിട്ടുമെന്ന് വിചാരിച്ചു. ആ ഒരു മാസത്തിലേറെയായി ചോദിച്ച ചോദ്യങ്ങൾ വളരെ ചുരുക്കമുള്ളൂ. അതായത് ഈ എം ഒ യുവിന്റെ ഭാഗമായി ഒന്ന്, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനം സർക്കാർ കൈക്കൊണ്ടത്? ഈ അന്ന് ആ കാലത്ത് നഷ്ടം വന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികൾ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ എത്രയുണ്ടായിരുന്നു? അതിൽ നിന്നും 3 സ്ഥാപനങ്ങളെ മാത്രം തെരഞ്ഞെടുക്കാനുണ്ടായ മാനദണ്ഡം എന്താണ്? രണ്ടാമത് ചോദിച്ചിട്ടുള്ളത്, ആ തീരുമാനമെടുത്ത ക്യാബിനറ്റ് ഡിസിഷന്റെ നോട്ടുകൾ, അതായത് ക്യാബിനറ്റ് എടുത്ത തീരുമാനം, ആ തീരുമാനത്തിന് ആസ്പദമായ നോട്ടുകൾ ഞങ്ങൾക്ക് ലഭ്യമാക്കാൻ കഴിയുമോ? ഇത് ഇതിന്റെ അകത്ത് ഇനിയിപ്പോ 3% ഷെയർ സർക്കാർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന്റെ ഈ റീപേയ്മെന്റുമായി ബന്ധപ്പെട്ട എം ഒ യു പ്രകാരമുള്ള റീപേയ്മെന്റ് റബ്കോ നടത്തിയിട്ടുണ്ടോ? നടത്തിയിട്ടുണ്ടെങ്കിൽ നാളെ ഇതുവരെ നടത്തിയ റീപേയ്മെന്റിന്റെ ബ്രേക്കപ്പ്
നൽകാമോ? അതുകൂടാതെ ഇത് റീപേയ്മെന്റ് നടന്നിട്ടില്ല എങ്കിൽ, സാധാരണഗതി നമുക്കറിയാം എന്റെ ഒരു എം എൽ എ എന്ന നിലയിൽ ഓരോ ദിവസവും എന്റെ അടുത്ത് കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്നും ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ നിന്നും നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്നും തിരിച്ചടവ് 38 കോടി രൂപ സർക്കാർ ഖജനാവിൽ നിന്നും വാങ്ങി എംഒയു പ്രകാരം വാങ്ങിയ റെപ്പോ ഈ വീഴ്ച വരുത്തിയിട്ടുണ്ട് എങ്കിൽ അവർക്കെതിരായിട്ടുള്ള റിക്കവറി നടപടികൾ തുടങ്ങിയിട്ടുണ്ട്, മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ചോദ്യത്തിന് സർക്കാർ മറുപടി പറയുന്നില്ല. ഇതിന് മറുപടി പറയാത്തതിന് കാരണം ഈ വിഷയം ഈ സമയത്ത് വന്നാൽ കരുവന്നൂർ ബാങ്കുമായി ചേർത്ത് വെച്ച് കരുവന്നൂർ ബാങ്കിൽ നടന്ന അഴിമതി, കരുവന്നൂർ ബാങ്കിൽ നിന്ന് മടിച്ചുകൊണ്ട് പോയ 500 കോടി രൂപയും എന്തെങ്കിലും ഒരു ക്രൈസിസ് വന്നാൽ അതിനെ സർക്കാർ സപ്ലിമെന്റ് ചെയ്യാനുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് അതിനുള്ള സാധ്യത പരിശോധിച്ച് അത് ഉന്നത തലങ്ങളിൽ ചർച്ച നടത്തുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ഞങ്ങൾ ഉയർത്തിയത്. സ്വാഭാവികമായിട്ടും ഇതിനു മുമ്പ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നടന്ന വലിയ അഴിമതി കൊള്ളയുമാണ് റപ്പോൾ നടന്നത്. ആ സി പി എം നടത്തിയ അഴിമതിക്ക് സർക്കാർ ഖജനാവിൽ നിന്നും ഇരുത്തുകൊടുത്ത 238 കോടി രൂപയുടെ അവസ്ഥ എന്തായി എന്ന ചോദ്യത്തിന് മൗനം പാലിക്കാൻ കാരണം ഞാൻ സ്വാഭാവികമായിട്ടും പ്രശ്നം ചെയ്യാൻ പറ്റുന്നത് ഈ തിരിച്ചടവ് റെപ്കോ നടത്തിയിട്ടില്ല, റെപ്കോക്കെതിരെ ഒരു നടപടിയും സർക്കാർ സ്വീകരിച്ചിട്ടില്ല. ഇപ്പോഴും അതിന്റെ സ്ഥലങ്ങൾ ഇനി ഒരു ഘട്ടം കഴിയുമ്പോൾ, ഒരു കാലം കഴിയുമ്പോൾ ഈ തുക എഴുതി തള്ളിയതായി ഏതെങ്കിലും ഒരു ക്യാബിനറ്റിൽ തീരുമാനമെടുത്ത് അവസാനിപ്പിക്കും. അതായത് സി പി എം നടത്തുന്ന കൊള്ളയ്ക്ക്, സി പി എം നേതാക്കന്മാർ നടത്തുന്ന അഴിമതിക്ക് ആ പണം കോമ്പൻസേറ്റ് ചെയ്യാൻ കേരളത്തിന്റെ ഖജനാവിൽ നിന്നും പണം നൽകിയ ഇവിടെ അംഗൻവാടി ടീച്ചർമാരുടെ, ആശാവർക്കർമാരുടെ, സാമൂഹ്യ സേവന പെൻഷൻകാരുടെ പെൻഷൻ 4 മാസമായി മുടങ്ങിയിരിക്കുകയാണെന്നുള്ള വാർത്ത വരുന്നു. ലൈഫിൽ വീട് കാത്തിരിക്കുന്ന ആർക്കും കൊടുക്കാൻ പണമില്ല. എന്തിനേറെ പറയണം, ആശ്രയ കിറ്റുകൾ ഏറ്റവും പരമദരിദ്രരായിട്ടുള്ള അതിദരിദ്രർക്കെന്ന് നൽകുന്ന ആശ്രയ കിറ്റുകൾക്കുള്ള പണം സർക്കാർ നൽകുന്നില്ല, പഞ്ചായത്തുകളുടെ പൈസ നൽകുന്നില്ല. ആ സമയത്താണ് സി പി എം നടത്തുന്ന അഴിമതി കൊള്ളയിൽ ഫണ്ട് ചെയ്യുന്ന ഒരു സർക്കാരായി പിണറായി സർക്കാർ മാറിയിരിക്കുകയാണ്. സഖാക്കന്മാർക്ക് എല്ലാ തലത്തിലും അഴിമതി നടത്താനും അഴിമതി നടത്തി പൊതുപണം അടിച്ചുകൊണ്ട് പോകാനും ആ അഴിമതിയെ ഫണ്ട് ചെയ്യുന്ന ഒരു സർക്കാരായി കേരള സർക്കാർ അടപ്പതിച്ചിരിക്കുന്നു. അത് എക്സ്പോസ് ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ നടത്തുന്ന ഈ ശ്രമത്തെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി വിവരങ്ങൾ ഡൈവേജ് ചെയ്യാതെ, ഡിസ്ക്ലോസ് ചെയ്യാതെ അഴിമതിക്കാരെയും അഴിമതി എന്ന സംവിധാനത്തെയും സംരക്ഷിക്കുന്ന ഒരു സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നത്. ഞാനിത് 1 മാസം കഴിഞ്ഞ് ഇനി മറുപടി ഇത് എല്ലാത്തിനും ഒരു ഷെൽഫ് ലൈഫ് ഉണ്ട്. അതായത് ഇപ്പോ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ്, ബാങ്ക് കൊള്ള, അതിന് ഒരു മീഡിയ ആസ്പെക്ട് ലൈനിൽ ഷെൽഫ് ലൈഫ് ഉണ്ട്. ആ ഷെൽഫ് ലൈഫ് കഴിയാൻ വേണ്ടിയാണ് ഇത് വെയിറ്റ് ചെയ്യുന്നത് മറുപടി തരാതെ. കാരണം അതിനുള്ള ജനങ്ങളുടെ ഇൻട്രസ്റ്റും അതിനുള്ള അന്വേഷണ തെരയും നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ ഇതിന് ഏതെങ്കിലും ക്യാപ്സ്യൂൾ മറുപടി ഈ സർക്കാർ തരും. ക്യാപ്സ്യൂൾ മറുപടികളിലൂടെ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തെ പരാജയപ്പെടുത്താൻ ഈ സർക്കാർ പരിശ്രമിക്കുകയാണ്. ഇത് ജനങ്ങളോട് തുറന്നു പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. മാസപ്പടിയുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിച്ച ചോദ്യങ്ങളോട് സർക്കാർ മറുപടി പറയാത്തതിന് കാരണം മാസപ്പടി നേരിട്ട് മുഖ്യമന്ത്രിയിൽ എത്തുന്നതിന് തടയുന്നതിന് വേണ്ടി ആസൂത്രിതമായ പരിശ്രമം സംസ്ഥാനത്ത് നടക്കുന്നു. നിയമ വ്യവസ്ഥയിൽ ഇത് ചോദ്യം ചെയ്യപ്പെടുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഈ നിലയിൽ ഇവർ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന കാര്യം പൊതുജനങ്ങളെ അറിയിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം ഇത് മുമ്പിൽ നിന്ന് ഡ്രൈവ് ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ എനിക്കുണ്ട്. ശനിയാഴ്ച ആളുകൾ അവസാനിപ്പിക്കുകയല്ല, ഈ ചോദ്യങ്ങൾക്ക് മറുപടി വാങ്ങി പൊതുജനങ്ങൾക്ക് മുമ്പിൽ എങ്ങനെയാണ്, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണ്, ഞാൻ എം എൽ എ എന്ന നിലയിൽ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന സ്ഥാനത്തിരിക്കുന്ന ഒരാൾ, കേരളത്തിന്റെ മുഖ്യമന്ത്രി മാസപ്പടി അഴിമതിയുമായി ബന്ധപ്പെട്ട് അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന് ജനങ്ങളോട് പറയുകയും അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ ഒരു പരാതി വിജിലൻസിന് മുമ്പിൽ നൽകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യതയും എനിക്കും, ഞാൻ അതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്. അപ്പൊ അതിനെ പരാജയപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കുമ്പോൾ അതുകൂടി ജനങ്ങളുടെ മുമ്പിൽ ഉണ്ടാകണം എന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിവരങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഞാൻ വിവരാവകാശത്തിന് വിവരങ്ങൾ കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ കുറഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ സമയബന്ധിതമായി തരാതിരിക്കുമ്പോഴാണ് കുറഞ്ഞു പോകുന്നത്. അല്ല, വിജിലൻസ് കോടതിയിലല്ല, അതായത് ആർ ടി ഐ ആക്ട് പ്രകാരം ആദ്യം നമ്മള്
ഒരു അധികാരപ്പെട്ട അധികാരിയോട് ചോദ്യം ചോദിച്ചാൽ അവർ ഒരു മാസത്തിനകത്തെ മറുപടി തന്നില്ലെങ്കിൽ അപ്പീലാണ് പോകുന്നത്. അപ്പലേറ്റ് അതോറിറ്റി, അപ്പലേറ്റ് അതോറിറ്റിയുടെ മറുപടിയുടെ സമയം അല്ലെങ്കിൽ അവരുടെ മറുപടി തൃപ്തികരമല്ലെങ്കിലാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ജുഡീഷ്യൽ ഫോറത്തിൽ മൂവ് ചെയ്യാൻ കഴിയും. അതാണ് അതിന്റെ പ്രൊസീജിയർ എന്ന് അല്ല ഞാൻ അതിന് സമയമാകുന്നുള്ളത്. അതിന് അതിന് വേണ്ടിയിട്ട് വിജിലൻസ് കോടതിയിൽ ഞാൻ അതിന് അതിന് മറുപടി പറയാം. അതിന് കാരണം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇതിന് മുമ്പ് ഒരാൾ വിജിലൻസ് കോടതിയിൽ പോയില്ലേ? ഇതിനു മുമ്പ് മാസപ്പടി അഴിമതിയുമായി ബന്ധപ്പെട്ട് ഒരാൾ വിജിലൻസ് കോടതിയെ സമീപിച്ചു. വിജിലൻസ് കോടതി ആ പരാതി തള്ളി. പരാതി തള്ളാൻ കാരണം അഴിമതി നടത്തില്ലാന്ന് കണ്ടെത്തിയല്ല, വേണ്ടത്ര തെളിവുകൾ. അഴിമതി നടന്നു, അഴിമതിക്ക് എഗനിസ്റ്റായി ഫേവേഴ്സ് കൊടുക്കുന്ന ഫേവേഴ്സ് കൊടുത്തതായി അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ നൽകിയതായി ആ പരാതിയിൽ ആക്ഷേപം ഉന്നയിക്കുകയോ അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ കൊണ്ടുവരികയോ ചെയ്യാത്ത പശ്ചാത്തലത്തിലാണ് ആ പരാതി തള്ളിയത്. ആ തള്ളിയ പരാതിയുടെ അപ്പീലാണ് ഹൈക്കോടതി ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പൊ വേണ്ടത്ര തെളിവുകളുടെ പിൻബലമില്ല എന്നതുകൊണ്ട് തള്ളിയ പരാതി. അപ്പൊ ഞാനും അതുപോലെ പോയി തള്ളണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഐ എം ട്രൈങ് ടു കളക്ട് മോർ എവിഡൻസ്. അല്ല അതിന് കക്ഷി ചെയ്യാം. അമിക്കസ് ക്യൂറി വെച്ച് നിങ്ങൾ അതിന്റെ ക്ലാരിറ്റി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കോടതിയെ സമീപിച്ച വ്യക്തി പരാതിക്കാരൻ മരിച്ചുപോയി. മരിച്ചുപോയതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നല്ലെങ്കിൽ അവരുടെ ലീഗൽ ഹയേഴ്സിന് പരാതി തുടരാം. ആ ഹരി അവരുടെ ലീഗൽ ഹയേഴ്സിന് ആർക്കും ഏറ്റവും മുമ്പോട്ട് കൊണ്ടുപോകാം. ആ സാധ്യത ചോദിച്ചപ്പോൾ അവരാരും ഇത് മുന്നോട്ട് കൊണ്ടുപോകാനില്ല എന്ന് പറഞ്ഞു. പിന്നെ കോടതിയുടെ മുമ്പിൽ പരാതിക്കാരൻ മുമ്പിലില്ലാത്തത് കൊണ്ട് കേസ് അടച്ചു എന്നത് പറയാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോ ആ പരാതിക്കാരന് വേണ്ടിയിട്ട് ഒരാളെ കോടതി നിയമിച്ചാണ് അമിക്കസ് ക്യൂറി. അതല്ലാണ്ട് ഒരിക്കലും മറ്റൊരു തലത്തിലേക്ക് നിങ്ങൾ അതിനെ കണ്ടാൽ നിയമപരമായി ലീഗൽ ഫ്രെയിംവർക്കിലെ തെറ്റായിരിക്കും. അപ്പോ സാങ്കേതികമായി അയാൾക്ക് വേണ്ടി ഒരു അഭിഭാഷകൻ അയാൾ അതിലെന്തൊക്കെ വാദങ്ങളാണോ പറഞ്ഞത് അത് കോടതിക്ക് മുമ്പിൽ പറഞ്ഞു. അതാണ് അമിക്കസ് ക്യൂറിയുടെ ഉത്തരവാദിത്വം ദൗത്യം. അത് അത് ആ അഭിഭാഷകൻ നിർവഹിച്ചിട്ടുണ്ടാവുന്നു ഞാൻ വിചാരിക്കുന്നു. ഇനി അതിന്റെ പേരിൽ കോടതി ഒരു വിധി പറയും. അതിന്റെ അർത്ഥം ആ പരാതിയില് ഒരു ആത്യന്തികമായ ഒരു പുതിയതായിട്ടുള്ള അഡീഷനോ പുതിയതായിട്ടുള്ള ഫൈൻഡിങ്ങോ പുതിയതായിട്ടുള്ള സബ്മിഷനോ പുതിയതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ വന്നു എന്നല്ല, അത് അങ്ങനെ തെറ്റിദ്ധാരണജനകമായി നിങ്ങൾ കൊടുക്കുകയും ചെയ്യും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അല്ല സർക്കാർ തന്നില്ലെങ്കിൽ ഞാൻ അതിന്റെ ഹയർ ഫോറത്ത് പോകേണ്ടത്. പക്ഷെ സർക്കാർ ഇത് ഈ പോരാട്ടത്തെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളത് ജനം അറിയും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. കാരണം ഞാൻ ഒരു ഞാനിപ്പോ എം എൽ എ എന്നതിനെ മാറ്റി നിർത്താം. ഞാനൊരു പൗരൻ എന്ന നിലയിൽ ചോദിച്ചാൽ എനിക്ക് മറുപടി നൽകാൻ ബാധ്യസ്ഥനായ സർക്കാർ ഇതിനു മുമ്പ് നമ്മുടെ മുമ്പിൽ അനുഭവമുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പഴയ കേസ് പറയുന്നത്. വീണ വിജയൻ നല്ല മാന്യ പണം സേവനമായി വാങ്ങിയതാണ് എന്ന സി പി എമ്മിന്റെ ഡിഫൻസ്. അത് ഞാൻ ചോദിച്ച ചോദ്യം സേവനമാണെങ്കിൽ അതിന് നികുതി നൽകണമല്ലോ, നികുതി നൽകിയിട്ടുണ്ടോ എന്ന ചോദ്യം ചോദിച്ചാൽ അവർ നൽകിയ ക്യാപ്സ്യൂൾ മറുപടി നിങ്ങൾ കണ്ടില്ലേ? ക്യാപ്സ്യൂൾ മറുപടിയാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അത് സത്യങ്ങളെ മറച്ചു വെക്കാനും യാഥാർത്ഥ്യം പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. ആ സമാനമായ അപ്രോച്ച് ആയിരിക്കും ഈ കാര്യത്തിൽ ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ ഇവിടെ വിട്ടിട്ട് പോകത്തില്ല, വിട്ടിട്ട് പോകത്തില്ല, നിർത്തിയിട്ട് പോകത്തില്ല. ഒരു പൗരൻ എന്ന നിലയിൽ, ഒരു എം എൽ എ എന്ന നിലയിൽ എനിക്ക് ഡിഗൌട്ട് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ തെളിവുകളും ഈ കാര്യത്തിൽ ഡിഗൌട്ട് ചെയ്ത് ഞാൻ ഈ വിഷയവുമായി മുന്നോട്ട് കൊണ്ടുപോകും. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് അടിവരായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, മാസപ്പടി വിഷയം മുഖ്യമന്ത്രിയിലേക്ക് എത്തും എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടും എന്ന് ഭയപ്പെടുന്നത് കൊണ്ടുമാണ് ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി സമയത്ത് നൽകാത്തത്. രണ്ട് മാസപ്പടിയുമായി ബന്ധപ്പെട്ട നിർണായകമായ രണ്ട് ചോദ്യങ്ങളാണ് നാല് ചോദ്യങ്ങൾ. അത് ഞാൻ എം എൽ എ എങ്ങനെ കത്ത് കൊടുക്കാൻ ചോദിക്കുകയാണ്. കാരണം ആർ ടി ഐക്കാലും ഒന്നുകൂടി ഒരു ആധികാരികമായ ചോദ്യം. അല്ല ആർ ടി ഐ വഴി ഞങ്ങൾ അപ്ലൈ ചെയ്തില്ല. കാരണം നീ ആർ ടി ഐ വഴി അപ്ലൈ ചെയ്ത് വരും. കാരണം അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ എം എൽ എക്ക് മറുപടി നൽകുന്നില്ല എന്ന് സർക്കാർ തീരുമാനിച്ചാൽ പിന്നെ അവകാശം എല്ലാം കൂടി ഞങ്ങൾ പോകാൻ കഴിയുക. അപ്പൊ ആ വഴി നോക്കണം, അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ആർ ടി ഐ വഴി എടുക്കാൻ നോക്കും. അല്ല നീ അത് വർക്കിംഗ് ആണ്. ഞങ്ങൾ അതിന്റെ
അതിൽ വക്കീലുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഞാൻ എന്റെ അന്ന് പാർട്ടി എന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് അതിന്റെ നിയമവശം പരിശോധിക്കാൻ വേണ്ടിയിട്ട്.